സമസ്തയുടെ ഒരു മതപണ്ഡിതൻ ഒരു പൊതുചടങ്ങിൽ സംസാരിച്ച സ്ത്രീവിരുദ്ധമായ ഒരു അഭിപ്രായം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം അന്വേഷിക്കുകയാണ് നാരദ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ മാത്യു സാമൻ. സാർ, ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു അഭിപ്രായം ഒരാൾ പറയുന്നു. അതേസമയം തന്നെ പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിഭാഗം ഇതിനെതിരെ ഉള്ള ഒരു വലിയൊരു ചർച്ച വരുന്നു. ഇത് സാംസ്കാരിക കേരളത്തിന്റെ ഒരു സ്ഥലത്ത് അത് വളരെ മോശമാണ്, ഒരു സ്ഥലത്ത് അത് പുരോഗമനപരമായ കാഴ്ചപ്പാടാണ്. ഇത് ഇത്തരത്തിലുള്ള തുറന്ന ചർച്ച വരുന്നത് ഇതിന്റെ രണ്ടിനെയും കൂടെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിരുദ്ധമായ രണ്ട് അഭിപ്രായങ്ങൾ? ഇത് പറയുവാണെങ്കിൽ ഇപ്പം മലബാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള പുതിയ തലമുറ അവരുടെ പേരൻസ് ഈ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും വളരെ ശക്തമായി റിയാക്ട് ചെയ്തു. ഇത് ഞാൻ വളരെ മുമ്പ്, ഏകദേശം 2-3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ആർട്ടിക്കിളും ഞാൻ എഴുതിയിരുന്നു. മലബാറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു റവല്യൂഷണറി ചേഞ്ച്, അതായത് ഇതൊരു ടിക്കർ ബോംബാണ്. ബോംബ് എപ്പോഴും പൊട്ടും, ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ബേസിക്കലി ഈ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടുക്കട്ടില്ലേ, അതേപോലെ ഇത് പൊട്ടിയത്. ഈ MD ഉസ്താദ് പറയുന്നത് ഒരു നിമിത്തമായിരുന്നു, അതയാള് പറഞ്ഞു. അവര് പോലും പ്രതീക്ഷിച്ചില്ല അവരുടെ ഈ മലബാറിലുള്ള, അതേപോലെ കേരളത്തിലുള്ള മത നേതാക്കൾ പോലും പ്രതീക്ഷിച്ചില്ല ഇതേപോലെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോഴും സഹർഷ് മനസ്സിലാക്കണം, ഇവിടുത്തെ മേജർ പൊളിറ്റിക്കൽ പാർട്ടി വളരെ നിശബ്ദമാണ്. അവർക്ക് കാരണം വോട്ട് ബാങ്കാണ്. അവരുടെ ധാരണ ഈ MD ഉസ്താദും സമസ്തയും കാന്തപുരവും ഇവരൊക്കെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് ഇപ്പം മാറാൻ തുടങ്ങിപ്പോയി, കാരണം ഇവരൊന്നും അല്ല നിയന്ത്രിക്കുന്നത്. പുതിയൊരു തലമുറയുടെ ഭാഗമാണിത്, ഡിജിറ്റൽ ഏജാണ്. ഒരു 20-30 വർഷം മുമ്പ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചാൽ ആരും ഇത് മൈൻഡ് ചെയ്യത്തില്ല, അറിയത്തില്ല. അതാണ് പ്രധാനമായിട്ടും അറിയത്തുമില്ല. അത് ഇത് പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യണം. കാരണം മുഴുവൻ ഒരു മതത്തിന്റെ കൺട്രോളിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നും ഈ ഒരു രീതിയിലോട്ടുള്ള മാറ്റം, വ്യക്തമായിട്ട് പറയാം, ഡൗൺ ദ ലൈൻ 5-10 വർഷത്തിനുള്ളില് മലബാറിലെ പെൺകുട്ടികൾ, അതായത് ഈ വരാൻ പോകുന്ന തലമുറയും പിന്നെ വരാൻ പോകുന്ന തലമുറയും, ഈ പറയുന്ന ഐസ് മുഴുവനും ബ്രേക്ക് ചെയ്യും. അതിന്റെ ലക്ഷണമാണ് ഈ കണ്ടത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഈ വിവാഹത്തിന്റെ പ്രായം 18-ൽ നിന്നും 21 ആക്കണം എന്നുള്ള ചർച്ച നടക്കുകയാണ്. കാരണം ഓർഡിനൻസ് വരാൻ, ബില്ല് പാസ്സാക്കാൻ പോകുന്നു. കേരളത്തിൽ ശരിക്കും ചർച്ച നടന്നു. അപ്പൊ അതേ വന്ന് പല വീഡിയോകളുണ്ട്, പല ഇൻഡിവിജ്വൽസ് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട്. ഇവരോട് പോയി ചോദിക്കും, പെൺകുട്ടികളോട് പോയി ചോദിക്കും, ഈ പർദ്ദയും പർദ്ദ ഈ മുഖത്തൊക്കെ മൂടി അവരോടും ചോദിച്ചു. എല്ലാ പെൺകുട്ടികളും യുനാനിമസ് ആയിട്ട്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും, കൊച്ചു പെൺകുട്ടികളും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അവർക്ക് 21 അല്ല 25 ആകണം, അവർക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇതിനെ എതിർത്ത് ആരാ? കുറച്ച് മരമൂരാച്ചുകൾ, മത സംഭവം, പ്രത്യേകിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ്. അതല്ല, ഞങ്ങൾക്ക് 12 വേണം 15 വേണം 16 വേണം. അപ്പൊ ആ ഒരു ലൈൻ, ആ തോട്ട്സും അവരുടെ പ്രൊവോക്കേഷനും പ്രതികരണ ശേഷിയും, ഈ ഒരു പോക്ക് ഞാൻ അന്ന് കണ്ടത്. അപ്പൊ അതിനൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരു 30 വർഷം മുമ്പ് മലബാറിലോട്ട് ടീച്ചേഴ്സായിട്ടും ആൾക്കാർ പോകുന്നത്. പഴക്കാരൻ അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ല, ഈ കുട്ടികളെ പഠിപ്പിക്കാൻ. ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും ഗവൺമെന്റ് സർവീസിലെ ഓഫീസേഴ്സും ക്ലാർക്കും എല്ലാം ഇവിടെ നിന്നാണ് അങ്ങോട്ട്, ട്രാവൺകൂർ മധ്യ തിരുവാൻകൂർ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ വിദ്യാഭ്യാസമുള്ളവരും ഈ സർക്കാർ സർവീസിൽ കയറാൻ ആളുകളില്ല. കാരണം മലബാർ കലാപത്തിന് ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് ഭയങ്കര എതിർപ്പായി. അതിൻ്റെ പേരിൽ അവിടുന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും വരണ്ട എന്ന് മലബാറും അവിടെയുള്ള മുസ്ലിങ്ങൾ തീരുമാനിക്കുകയാണ്. പിന്നീടാണ് ഇവർക്ക് ബോധ്യമാകാൻ തുടങ്ങിയത്. ഇതിന് കാരണം
ഈ മലബാറിലുള്ള സ്ത്രീകളെ കുട്ടിയെ പെൺകുട്ടികളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കാനും കോളേജിൽ പഠിപ്പിക്കുവാനും എം ബി ബി എസ് ആണെങ്കിലും എൻജിനീയറിങ് എൻട്രൻസും കിട്ടുവാനും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ശരാശരി പെൺകുട്ടികൾക്ക് കിട്ടിയതിൻ്റെ കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയല്ല, തെറ്റാണ്. അവരെല്ലാ കാലത്തും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ താഴ്ത്തി കെട്ടുവാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം സമസ്തയുടെ പരിപാടിയാണ്, കാരണം സ്ത്രീ വിദ്യാഭ്യാസം വേണ്ടാന്ന് സമസ്ത അതേപോലെ അവിടുത്തെ മുസ്ലിം സംഘടന അവരുടെ കൂടെ യോജിച്ചു എന്ന് സ്ത്രീകളെ മലബാറിൽ അടിച്ചമർത്തിയതിൻ്റെ കാരണം മുസ്ലിം ലീഗാണ്, പൊളിറ്റിക്കൽ പാർട്ടി. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സംഘടനയുടെ കാര്യമല്ല പറയുന്നത്. പിന്നെ മതപാർട്ടിയായ ഈ സമസ്ത, എ പി, ഇ പി, യു പി എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നി വിഭാഗങ്ങൾ, മുജാഹിദ് വിഭാഗങ്ങൾ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാറ്റം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവരും ഈ വിഷയത്തിൽ മിണ്ടിയില്ല. ഉസ്താദ് എം ഡി ഉസ്താദ് വിഷയത്തിൽ, എസ് ഡി പി ഐക്കും ഈ വിഷയത്തിൽ എം ഡി ഉസ്താദിൻ്റെ കൂടെയാണ്. കാരണം ഇവർക്കെല്ലാം സ്ത്രീ അടിച്ചമർത്തലുകളാണ് താല്പര്യം. അവിടെയാണ് മാറ്റം കൊണ്ടുവന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയാണ്. കാരണം ഗൾഫിൽ ഇവരുടെയൊക്കെ പിതാക്കൻ ഇവരുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അവിടെ ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പല രീതിയിലാണ് ഇവർ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ എണ്ണ രാജ്യത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ജോലിയൊക്കെ എന്ത് ജോലിയും മതി, കാരണം എങ്ങനെയെങ്കിലും വീട്ടിലെ ആഹാരം നടക്കണം. ആ ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ട്രാവൻകൂറിലുള്ള ആളുകൾ, അതായത് അതിൻ്റെ അകത്ത് കൂടുതലും ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, തിരുവിതാംകൂറിൽ പഠിച്ച മുസ്ലിം കമ്മ്യൂണിറ്റി അവരാണ് മാനേജേഴ്സ്, അവർക്കാണ് നല്ല ജോലി, ഇവർക്ക് ഏറ്റവും മോശമായ ജോലി. അപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിൻ്റെ അറിവ് ഉൾക്കൊണ്ടിട്ട് അവരുടെ മക്കൾ ഒരിക്കലും അവരെ പോലെ ആകരുത്. അതിനുവേണ്ടി അവർ തയ്യാറെടുത്തതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അതിൻ്റെ റിഫ്ലക്ഷനാണ് മലബാറിൽ കണ്ടത്. ആ റിഫ്ലക്ഷൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് അവിടെ ഉള്ള കുട്ടികൾ എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും എൻജിനീയറിങ് മെഡിക്കൽ എക്സാമിനേഷൻ ആണെങ്കിലും അവർ വളരെ ആർത്തിയോട് പഠിച്ചത്. അതേപോലെ ഈ കുട്ടികൾക്കൊക്കെ അറിയാം ഇവരുടെ പേരൻസിനെ പഠിക്കാൻ വിട്ടില്ല, ഇവരുടെ ഉപ്പായും ഉമ്മായും മറ്റുള്ളവർ ഇവരെ ഒന്നും ഇവർ പഠിക്കാൻ വിട്ടിട്ടില്ല. കാരണം അത്ര വൃത്തികെട്ട മത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. എനിക്കിതിൻ്റെ യഥാർത്ഥ സത്യം അറിയത്തില്ല, ഖുറാനിലാണെങ്കിലും ഇസ്ലാമിക മതവിശ്വാസത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് എന്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുത്തുകൂടാ, സ്ത്രീകൾ എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ, സ്ത്രീകൾ എന്തുകൊണ്ട് സ്റ്റേജിൽ വന്നുകൂടാ, എനിക്കിതിൻ്റെ ഇവരീ പറയുന്ന ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത്. ഇവര് എയ്റ്റീസിലൊക്കെ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇറാനിലും ഇറാഖിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ വളരെ സാംസ്കാരികപരമായി ഉയർന്ന ഒരു സമൂഹമായിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. അത് അവരുടെ വസ്ത്രധാരണ രീതിയിലൊക്കെ ഇന്നിന്ന് കാണുന്നതല്ല, വളരെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വസ്ത്രധാരണ രീതിയിലായിരുന്നു അന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് യുദ്ധാനന്തരം പിന്നീട് വന്നത്. ഒപ്പം അവർക്കത് വളരെ ഒരു വലിയ തുറന്ന ഒരു കാഴ്ച കിട്ടുന്നു, ഒപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുന്നു. അല്ല, എയ്റ്റീസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഇസ്ലാമിക് റവല്യൂഷന് മുമ്പ്, അതാ പറഞ്ഞത് റവല്യൂഷന് മുമ്പ്, അത് സിക്സ്റ്റീസിനും സിക്സ്റ്റി സെവൻറ്റീസിന് മുമ്പ്, അത് ഇറാൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും മറ്റൊരു രാജ്യമായിരുന്നു. ഇവർ അവിടെ പോയി കാണുന്നത് മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു. അതെ അതെ. അപ്പൊ അവിടുന്ന് ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് ഈ പറയുന്ന ജോലി തേടിയുള്ള പോക്ക് വരുന്നത്. ആ സമയത്താണ് ഈ പർദയും നിക്കാബും ഈ സാധനങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ. പക്ഷെ ആ സമയത്ത് ഇവര് ഈ പൊതുരംഗത്ത് നിന്നും ഇന്നും മുസ്ലിം ലീഗ് അവർ പറയുന്ന ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാരുള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാണ് ഫീമെയിൽ. എല്ലാ പഞ്ചായത്ത് മെമ്പർ ഇവർ ഈ പറയുന്ന അവരെല്ലാം ഈ സ്ത്രീ റിസർവേഷനിൽ കയറി വന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ റിസർവേഷൻ അല്ലെങ്കിൽ വേറെ ആൾ വന്നതിന്. പണ്ടത്തെ ഈ മുസ്ലിം ലീഗിന്റെ ഒക്കെ സ്ത്രീ റിസർവേഷന്റെ അകത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവരുടെ ഭർത്താവിന്റെ ഫോട്ടോയാണ്. ജമാല് സുബൈദയുടെ ജമാലിന്റെ ഭാര്യ സുബൈദ മത്സരിക്കുന്നു. കോളേജ് യൂണിയൻ കല ഈ അവരുടെ അഡ്വർടൈസ്മെന്റ് ഈ ഇലക്ഷന്റെ പോലെ ഇങ്ങനെ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്ത്രീ തലമുറയെ സ്ത്രീകളെ ഒരു കാരണവശാലും മുമ്പോട്ട് വരുവാൻ അനുവദിക്കാത്ത കാടത്തം പിടിച്ച താലിബാൻ മത നിയമങ്ങൾ. എനിക്കറിയത്തില്ല, വീണ്ടും പറയുന്നത് ഇത് മത നിയമമാണോ, ഇത് ഖുറാൻ നിയമമാണോ, ഇത് ഇസ്ലാമിക് നിയമമാണോ. അപ്പം
പലരും പറഞ്ഞു കേൾക്കുന്നു. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഉമ്മറിൻ്റെ ചരിത്രം, അതേപോലെ മറ്റ് പലരുടെയും ചരിത്രം, അതേപോലെ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഭാര്യ, അവർ ബിസിനസ്സുകാരൻ, അങ്ങനൊരു ചരിത്രം. അപ്പം അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അതല്ല, സ്ത്രീകൾ, ഞങ്ങൾ സ്ത്രീകളുമായിട്ട് ഞങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റത്തില്ല. ഒരു കല്യാണ വീട് സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർ വേറെ മുമ്പിൽ കട്ടനിട്ടേക്കുന്നു. ഒരു മരണ വീട് അതും അങ്ങനെ കാണിക്കുന്നു. അതായത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് 21st century എന്ന് പറയുന്നത് ഡിജിറ്റൽ റവല്യൂഷനാണ്. ഒരാളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ലോകം മുഴുവനും കാണാം. നീ പറയുന്ന ഖുറാനിൽ നിങ്ങളീ പറയുന്ന ഇൻ്റർപ്രറ്റേറ്റ് ചെയ്ത് കള്ളം പറയുമ്പോൾ അത് നോക്കാൻ അറിയാം, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 10, 70, 80 വയസ്സുള്ള ഒരു 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 മനുഷ്യൻ കാര്യങ്ങളുടെ ബോധസ്ഥിതി പോലും അറിയാതെയാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഉസ്താദുമാർ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആരാ നിങ്ങൾക്ക് ആഹാരം കൊണ്ട് തരുന്നത്? ആരാ അടുത്തിരിക്കുന്നത്? ഈ പറയുന്ന ക്യാബിൻ ക്രൂ എല്ലാം ഭയങ്കര പർദ്ധയിൽ നിക്കാ വീട്ടാണ് നിങ്ങൾക്ക് ആഹാരം തരുന്നത്. കാരണം ഇതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ. കാരണം ഇവർ ഒരു കാരണവശാലും റിഫോമിസ്റ്റുകളല്ല, ഇവർ സ്ത്രീകളെ അടിച്ച് താഴ്ത്തുക, ഇതാണ് ഇവരുടെ അജണ്ട. പക്ക താലിബാനിസം കൊണ്ടുവരാനാണ് ഈ പറയുന്ന അവിടുത്തെ മതസംഘടനകൾ ശ്രമിക്കുന്നത്, വേറൊന്നുമില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിലും ചേഞ്ച് വന്നു തുടങ്ങിയില്ലേ? സൗദി അറേബ്യയിൽ വന്ന ചേഞ്ച് ഭയങ്കരമല്ലേ, റാപ്പിഡ് ചേഞ്ച് അല്ലേ. കഴിഞ്ഞ ദിവസം ഈ ജോർജിയയിൽ സൗദി അറേബ്യയിലുള്ള ഞാനൊരു വീഡിയോ കണ്ടത്, അവിടുത്തെ കുട്ടികളാണ് വേൾഡ് സയൻസ് ഫെയറിനകത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ കൂടെ വന്നത്. അപ്പം അതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ അവർ നിക്കാവൊക്കെ വലിച്ചെറിയുവാണ് ആഹ്ലാദത്തിൽ, കാരണം ഇവർക്ക് അവാർഡ് റേറ്റിംഗിൽ മുമ്പിൽ വന്നു. ആ രീതിയിലോട്ട് ഈ കാട്ടറബികൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്ത് സൗദി അറേബ്യയിലുള്ള പെൺകുട്ടികൾ മാറി. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വം, അറിവ് ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കും. അറിവ് ഒരു പെൺകുട്ടിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാക്കും അവൾ ജീവിക്കുന്ന ഇന്നത്തെ സർക്കംസ്റ്റാൻസ്, ഇന്നത്തെ പരിതസ്ഥിതി, സാഹചര്യം, അവൾക്ക് എവിടൊക്കെ വളരുവാൻ സാധിക്കും. കൽപ്പന ചൗളയും സുനീത വില്യംസ് രണ്ട് ഇന്ത്യക്കാർ സ്പേസിൽ പോയ രാജ്യമാണ് ഇന്ത്യ. ഒരു ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി, അതായത് ഞാൻ പറയും മുഖം മൂടിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികൾ. അല്ല താലിബാനി പോലെ ഈ ഈ ഉണക്ക MD അബ്ദുള്ള പറയുന്ന പോലെയും ഈ സമസ്ത നേതാക്കൾ പറയുന്ന പോലെ അല്ല ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികൾ. എലീറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ തെരുവിൽ ഇറങ്ങുന്നുണ്ട്. അതും കൂടെ സാക്ഷിയോട് പറയാം, ഇന്ത്യയിലെ ഒരു കാലത്ത് എലീറ്റഡ് മുസ്ലിംസ് മുഴുവനും പാകിസ്ഥാനിൽ പോയി. ആ പാകിസ്ഥാനിലെ മുസ്ലിം പെണ്ണുങ്ങള്, സ്ത്രീകള്, പെൺകുട്ടികള് ഇമ്രാൻഖാന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമാബാദിലും കറാച്ചിയിലും പേഷവാറിലും നടത്തിയ പ്രകടനം നിങ്ങൾ കാണണം. ഇവരുടെ തലയിലൊന്നുമില്ല, ഇവർ മുഖമൊന്നും മറച്ചിട്ടില്ല, വളരെ ഓപ്പണായിട്ട് ധൈര്യമായിട്ടാണ് പ്രതിഷേധവും സമരത്തിനും മുമ്പിൽ വരുന്നത്. ഇവിടെ ഈ AP മറ്റേ AP സുനി വിഭാഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞൊരു വീഡിയോ കേട്ടു, പെണ്ണുങ്ങൾ ഒരിക്കലും മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ഒരിക്കലും പ്രതിഷേധത്തിന് പോകാൻ പാടില്ല. CAA പ്രതിഷേധമാണ്, കാരണം ഇപ്പോഴും അവർക്ക് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല സ്ത്രീ ഏതാ പുരുഷനേതാന്ന് മനസ്സിലാവും. കാരണം പുരുഷനൊക്കെ ഭയങ്കര ഡോമിനേഷൻ പവറിൽ 4 ഘട്ടം, അവന് ഇഷ്ടമുള്ള രീതിയിൽ മുഴിച്ചൊല്ലാം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് 21 വയസ്സാവുമ്പോൾ എനിക്കറിയാവുന്ന സംഭവം ഇത്, അവൾക്ക് 4 കുട്ടികൾ. ഒരു ആലോചിച്ച് നോക്കി, എത്രാമത്തെ ആ പെൺകുട്ടി എനിക്കറിയാവുന്ന 26th മരിച്ചുപോയി. കാരണം പെൺകുട്ടികളെ പ്രസവിക്കുന്ന മിഷനാണ്. അതെ, ഇവരിത്തരം കാട നിയമങ്ങൾ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ, അതെ, അത് പ്രസവിക്കുന്ന മിഷൻ, പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന മിഷൻ, പെണ്ണുങ്ങൾ സെക്സ് ടൂൾ അല്ല, വേറൊന്നുമില്ല. എന്തോ വിത്തുകൾ, അതായത് ഇവർ പറയുന്ന വാക്കുകളുണ്ട്, വിത്തിടുന്ന നിലമാണ് പെൺകുട്ടി, അതല്ല. അതുകൊണ്ടാണ് മതം വിടുന്നവരുടെ എണ്ണം, യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, മതം വിടുന്നവരുടെ എണ്ണം കൂടും. വേറൊന്ന് മനസ്സിലാക്കുക, മലബാറിലെ പെൺകുട്ടികൾ ഇന്ത്യ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ശോഭിക്കാൻ പോകുന്ന, അന്തർദേശീയ തലത്തിൽ ശോഭിക്കാൻ പോകുന്ന പെൺകുട്ടികളാകാൻ പോവുകയാണ്. അപ്പോഴാണ് SSLC ഗുസ്തിയും കഴിഞ്ഞിട്ട് 4th class, 7th class കഴിഞ്ഞ് ഉസ്താദന്മാരും ഒരു പഠിപ്പ്, ചില പഠിത്തത്തിൽ മോശമായ പല ആൺകുട്ടികളും പണം ഉണ്ടാക്കാൻ വേണ്ടി പല ജോലികളും പോയി ചെയ്ത് ദുബായിൽ പോന്ന് പണം ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും മനസ്സിലാക്കി എഡ്യൂക്കേഷൻ എന്താണ്, അതായത് അറിവ്
നിങ്ങളെ സ്വതന്ത്രരാക്കും. അതാണ് പെൺകുട്ടികളിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം. അത് മറന്നു പോകരുത്.